ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാബ്സിൻ്റെ ട്രാവൽ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അടുത്ത് ചെത്തല്ലൂർ ഉള്ളൊരു ആദിത്യ ആയുർവേദ ആശ്രമത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അവരുടെ ഒ പി. ഇതാ ഈ കാണുന്നതാണ് നല്ല ഭംഗിയായിട്ട് ചാരഴിയൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഐ പി സെക്ഷൻ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റി കാണാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ അറിയാൻ പറ്റും. പഠിപ്പുര എൻട്രൻസ് അല്ലേ? ഹായ്, നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഓ, ലാൻഡ്സ്കേപ്പിംഗ്. അതൊരു ആമ്പൽക്കുളം. നമുക്കൊന്ന് ചുറ്റി കാണാം. ഗ്രീനറി നല്ല രസമായിട്ടുണ്ട്. കരുതിയിരിക്കാനുള്ളൊരു ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് യോഗ ഹാള്. ഈ കാണുന്ന നമ്മൾ നടക്കുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ പാമ്പും കാവുണ്ട്. ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 8 പാമ്പും കാവുണ്ട് ഇത്ര ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ. നമുക്കതൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നതാണ് ന്യൂ ബ്ലോക്ക്. ഇതാണ് കോട്ടേജ്, പുതിയതാണ്. 4 ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജാണ് ഇത്. നമുക്ക് ഓരോന്ന് ഉള്ളിൽ പിന്നെ പോയി കാണാം. ഇപ്പോൾ നമുക്ക് പുറത്തു കൂടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് സൗകര്യം പോലെ നമുക്ക് ഉള്ളിൽ കയറാം. ഇതൊരു കോട്ടേജാണ്. ഇത് രണ്ട് പേഷ്യൻസിന് കിടക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒക്കെ ഉള്ളിലുള്ള പിന്നെ കാണാം. സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചാൽ, പക്ഷേ പേഷ്യൻസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ചിലതിലൊക്കെ. അപ്പോൾ നമുക്ക് പിന്നെ സൗകര്യം പോലെ ഒക്കെ ഓരോന്ന് ആൾക്കാരില്ലാത്ത സമയം നോക്കി നമുക്ക് കയറാം. ഇവിടെ അവർ അടുത്ത് തന്നെയാണ് ഡോക്ടർ താമസിക്കുന്നത്. ഡോക്ടറുടെ വീട്ടിലേക്കുള്ള അവർക്കുള്ള പാസേജാണ്. അവിടേക്ക് വീട്ടിലേക്കുള്ള മുകളിൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതിൻ്റെ മുകളിലേക്കുള്ള രണ്ടാം നില കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കൊണ്ടു വെച്ച കല്ലൊക്കെയാണ് അത്. ഇതാണ് അവിടുത്തെ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നതിനും പിന്നെ ഡാൻസ് ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഡോക്ടർ ചെയ്ത് കൊടുത്തിട്ടുള്ള സൗകര്യമാണ് ഇവിടെ. നമ്മളങ്ങനെ മെല്ലെ മെല്ലെ, ഇതൊരു 4 ഏക്കർ ഏരിയയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഹോസ്പിറ്റല്. കുറച്ച് ടൈം എടുക്കുന്നത് ചുറ്റി കാണണമെങ്കിൽ. മെല്ലെ മെല്ലെ നമുക്ക് ഓരോന്ന് കാണാം. അങ്ങനെ 4 കോട്ടേജാണിത്. ഈ ഒരൊറ്റ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ 4 കോട്ടേജാണ്. നമ്മളങ്ങനെ മെല്ലെ അവരുടെ മെഡിസിൻ പ്ലാന്റ്സ് എല്ലാം കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് കാണാം. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണത്. ഇത് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡാണ്. ശരിക്കും കോട്ടേജിൻ്റെ ബാക്ക് സൈഡാണ്. നല്ല ഭംഗിയായിട്ട് ചാരഴിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാലം കാണുന്നുണ്ടല്ലോ. ഒരു ചാലുണ്ട് അത് കൂടെ, അതായത് സ്ട്രീം. ഓ, നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡാണല്ലോ ഫ്രണ്ട് സൈഡിനേക്കാളും നല്ല ഭംഗി തോന്നിയതാണ്. എന്തായാലും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഡോക്ടർ തന്നെയാണ് അതിൻ്റെ സൂത്രധാരൻ. താമരക്കുളം, നിറയെ നേന്ത്രവാഴയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ, പച്ചക്കറികൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഡോക്ടർ ഇരിക്കുന്നത്. പേഷ്യൻസിന്, ഈവൻ പേഷ്യൻസിന് കൊടുക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതെല്ലാം ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യണമെന്നുള്ള ഐഡിയാണ്. നമുക്ക് ആ ബ്രിഡ്ജിലൂടെ പോയി നോക്കാം എന്താണ് അവിടുത്തെ. ഓ, കൃഷിസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓ, വെള്ളമൊക്കെ വരുന്നുണ്ട്. സ്ട്രീം നല്ല ഭംഗിയുണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞു ഇതിലൂടെ ഫിഷൊക്കെ കയറി വരത്ര.
പിന്നെ ഇവിടെ എല്ലാ ബിൽഡിങ്ങിലും വീണ് മഴവെള്ളവും സംഭരിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്ന രണ്ട് പോണ്ടുകൾ, ഇത് മഴവെള്ള സംഭരണികളാണ്. പ്യൂരിഫൈ ചെയ്തിട്ടാണ് അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അതിലെല്ലാം ഈ രണ്ടെണ്ണത്തിലും മീനും വളർത്തുന്നുണ്ട് അവർ. അക്വാപോണിക്സ് അത് ചെയ്യാനുള്ള പരിപാടിയാണ്. പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചോ വഴിയിലൊക്കെ. എന്താ ഗ്രീനറി അല്ലേ, സൂപ്പറായിട്ടുണ്ടല്ലേ രണ്ട് സൈഡും. ഇതാണ് ഗ്രാമങ്ങളുടെ പ്രത്യേകത. ഇവിടെ ഒരു പാമ്പും കാവുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് മൂന്നെണ്ണമായി ഇപ്പത് പാമ്പും കാവുകൾ. കുറവൊന്നും നമുക്ക് ഉള്ളിലും പോയി നോക്കാൻ പറ്റണമൊക്കെ, ഉള്ളിൽ പോയി നോക്കാൻ പറ്റില്ല. ഇതൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. പാഷൻ ഫ്രൂട്ട്, ഓരോരോ ചെടികളും നമുക്ക് ഓരോന്നിനും പരിചയപ്പെടാം. ഒരുപാട് മെഡിസിൻ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്ന് വൺ ബൈ വൺ നമുക്ക് കാണാം. അതൊക്കെ കുറേ പേർക്ക് ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആയുർവേദമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടും. ഇവിടൊരു പൊട്ടക്കിണർ, ഇതല്ല ഈ കാട് കെട്ടി നിൽക്കുന്ന ഒരു പൊട്ടക്കിണർ. അവിടെ ഒക്കെ ഒന്നും തൂർക്കില്ല, എല്ലാം അതേപോലെ തന്നെ സംരക്ഷിക്കണം. കാരണം വെള്ളം, ഈ തൊടിയിൽ വീഴുന്ന വെള്ളമൊന്നും പുറത്ത് പോകാൻ സമ്മതിക്കുകയില്ല. അതാണ് പ്ലാന്. മാക്സിമം മഴ വെള്ളത്തിനെ സംഭരിക്കുക എന്നുള്ളതാണ്. എല്ലാം മണ്ണിട്ടിട്ടിട്ട് എല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എവിടേക്കും പോവില്ല, അതൊന്നുമില്ല. ഇതിൽ വീഴുന്ന വെള്ളമൊന്നും എവിടേക്കും പോകാൻ സമ്മതിക്കില്ല. അതെന്താ അത്? ഓ, നോക്കാലോ. ഓ, ട്രീ ഹൗസ്. ട്രീ ഹൗസ്, ട്രീ ഇല്ലാത്ത ട്രീ ഹൗസാണ്. ട്രീ ഹൗസൊക്കെ വളരുന്നേ ഉള്ളൂ. പേഷ്യൻസിനൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഇതൊരു പാമ്പും കാവ്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിളിൻ്റെ കീഴിലുള്ള പാമ്പും കാവാണത്. എന്താ ഓരോ മരങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെ പാമ്പും കാവൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ മരങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഐഡിയയാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മുറിച്ച് കൊണ്ടുപോകും. പാമ്പ് കാവ് എന്നുള്ള പേരിൽ നിർത്തുക എന്നല്ലേ വഴിയുള്ളൂ. ഓ, രണ്ട് സൈഡിൽ നിന്നും ഇതൊക്കെ ഈ മരങ്ങളൊക്കെ വെച്ച് ഒരു ത്രീ ഇയേഴ്സ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒരു രണ്ട് വർഷം കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ കൂടെ നടന്നു പോകാൻ പ്രയാസമായിരിക്കും. അത്രയും തിക്ക് രണ്ട് സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. നടക്കുന്ന വഴിയല്ല, പേഷ്യൻസിന് വൈകിട്ടും രാവിലെയൊക്കെ നടക്കാനുള്ള സൗകര്യം. ഇത് ഒരു കാലിത്തൊഴുത്ത്. അഞ്ച് പശുക്കളുണ്ട് ഇപ്പോൾ ഇവിടെ. മൂന്ന് വലിയ പശുക്കളും രണ്ട് കുട്ടികളും ഇപ്പോൾ പ്രസവിച്ചതാണ്. രണ്ട് പശുക്കളും ഇപ്പോൾ പ്രസവിച്ചതാണ്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് ഓടിക്കാണാം. നല്ല ഭംഗിയുണ്ട്, ചെറിയൊരു കുട്ടി.